നമസ്കാരം. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ സിപിഐഎമ്മിനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. സിപിഐഎമ്മിനെ കൃത്യമായി നിശിതമായി വിമർശിക്കുന്നു, പരിഹസിക്കുന്നു കെ സുധാകരൻ. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യം ചേരുന്നതിന് ഉപാധികൾ വെച്ച സിപിഎം നേതൃത്വത്തെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. ഉറുമ്പ് ആനയ്ക്ക് കല്യാണം പറഞ്ഞ പോലെയാണ് കോൺഗ്രസിന് മുന്നിൽ സിപിഎമ്മിൻ്റെ ഉപാധികളെന്ന് സുധാകരൻ പരിഹസിച്ചിരിക്കുന്നു. 24% വോട്ടുള്ള കോൺഗ്രസിന് മുന്നിലാണ് 1.6% മാത്രം വോട്ടുള്ള സിപിഎം ഉപാധി പറയുന്നത്. കോൺഗ്രസിനെ കൂടാതെ മതേതര സഖ്യം സൃഷ്ടിക്കാനാവില്ല എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ സിപിഎം മുന്നോട്ട് വെച്ച ഉപാധികളെ പരമപുച്ഛത്തോടെ എഴുത്തള്ളാൻ മാത്രമേ കഴിയൂ എന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ ബിജെപിക്കെതിരെ ആരുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എസ് രാമചന്ദ്രൻ പിള്ളയാണ് കോൺഗ്രസുമായി സഹകരിക്കുന്നതിന് ഉപാധികൾ വെച്ചത്. സഖ്യത്തിൻ്റെ ഭാഗമാകണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ്സാണെന്നായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. നവ ഉദാരവൽക്കരണത്തെയും വർഗീയതയെയും തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും എസ് ആർ പി ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സുധാകരൻ കൃത്യമായ പരിഹാസ രൂപേണയുള്ള മറുപടിയുമായി രംഗത്തെത്തിയത്. ഇന്ത്യയിലാകെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് പച്ചപിടിക്കാനായതെന്ന് സുധാകരൻ പറയുന്നു. ബംഗാൾ, ത്രിപുര, കേരളം, പഞ്ചാബ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ ആന്ധ്രയിലും പഞ്ചാബിലും ബീഹാറിലുമെല്ലാം അവർ തൂത്തുമാറ്റപ്പെട്ടു. ത്രിപുരയിലും ബംഗാളിലും അധികാരം നഷ്ടമായി. ഇവിടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും സാധിക്കാത്ത പരുവത്തിലായി. ആകെ കുറച്ച് പച്ചപ്പുള്ളത് കേരളത്തിൽ മാത്രമാണ്. സുധാകരൻ പരിഹാസം തുടരുകയാണ്. ദേശീയ തലത്തിൽ ഇപ്പോഴും 24% ജനങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ഓർമ്മ വേണം. ഇവിടെ വന്ന് കോൺഗ്രസിന് മുന്നിൽ ഉപാധികൾ വയ്ക്കുന്ന എസ് ആർ പിയുടെ പാർട്ടിക്ക് ദേശീയ തലത്തിൽ ആകെയുള്ളത് 1.65% ജനങ്ങളുടെ പിന്തുണയാണ്. നമ്മളെല്ലാം ഒരു കഥ കേട്ടിട്ടുണ്ട്, ഉറുമ്പ് ആനയ്ക്ക് കല്യാണം ആലോചിച്ച കഥ. എസ് ആർ പിയുടെ ഉപാധികൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ കഥയാണ്. സുധാകരൻ പരിഹാസം തുടരുന്നു. ഇവിടെ ആരാരോടാണ് ഇതെല്ലാം പറയുന്നതെന്ന് നോക്കണം. ഇന്ത്യയിൽ ഇപ്പോഴും 24% ജനങ്ങളുടെ പിന്തുണയുള്ള 2-3 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള കോൺഗ്രസിനോടാണ് പിണറായി വിജയൻ്റെ കൊച്ചു കേരളത്തിലേക്ക് ഒരു തുരുത്തായി ഒതുങ്ങിയ സിപിഎം ഉപാധി പറയുന്നത്. അത് പരമപുച്ഛത്തോടെ എഴുതിത്തള്ളാൻ മാത്രമേ കോൺഗ്രസിന് സാധിക്കൂവെന്നും സുധാകരൻ പറയുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പരിഹാസമാണ് കെ സുധാകരൻ, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയിട്ടുള്ളത്. സിപിഐഎം ഒന്നാലോചിച്ചാൽ അദ്ദേഹം പറയുന്നതിൽ ഒരു ലോജിക്കുണ്ട്. കാരണം കേരളത്തിൽ മാത്രം ഒതുക്കപ്പെട്ട, കേരളത്തിൽ മാത്രം ആകെ ജനകീയ സ്വാധീനമുള്ള, ഒരു കാലത്ത് വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ത്രിപുരയിലും ബംഗാളിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പോലും ലഭിക്കാതെ, അഥവാ സ്ഥാനാർത്ഥികളിൽ നിന്നാലും കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ നോട്ടയ്ക്കും പിന്നിലായി ഫിനിഷ് ചെയ്യുന്ന ഒരവസ്ഥയിലുള്ള സിപിഎം എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കോൺഗ്രസിന് മുമ്പിൽ ഒരു ഉപാധി വെച്ചത് എന്ന് ന്യായമായും സംശയിച്ചു പോവുകയാണ്. എന്തായാലും ഇതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് നമുക്ക് അനുമാനിക്കാം. സുധാകരനും എസ് ആർ പിയുടെ ഉപാധിക്ക് സുധാകരൻ പറഞ്ഞ മറുപടി അവിടെയാണ് പ്രസക്തമാകുന്നത്. ഉറുമ്പ് ആനയെ കല്യാണം ആലോചിച്ചതുപോലെ സിപിഐഎം കോൺഗ്രസിന് മുന്നിൽ ഉപാധി വച്ചിരിക്കുന്നു. അത് പരമപുച്ഛത്തോടെ തങ്ങൾ എഴുതിത്തള്ളുന്നുവെന്നാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്.